ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോണസ് കിട്ടിക്കാശ കൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത ഒരു ദിവസമാണ് ഞാനും ഹാപ്പി അവരും ഹാപ്പി അപ്പോൾ ഓണം സെലിബ്രേഷൻ ഓഫീസിലുള്ളത് പിന്നീട് വരും കേട്ടോ അത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അത് ആദ്യം തന്നെ നമുക്കൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണാം കേട്ടോ ഒരു കപ്പ് പാല് അതിലേക്ക് നാല് ടേബിൾ സ്പൂണ് പാൽപ്പൊടി ഒരു ടീസ്പൂണ് വാനില അസൻസ് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാര നാല് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കേട്ടോ ഇത്രയും മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ടൊരു സോസ് പാനിലേക്ക് ഇടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇടുക കേട്ടോ മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുക കുറുക്കുമ്പോൾ നല്ല ലൂസിൽ തന്നെ എടുക്കണം ഞാൻ എടുത്തത് ഇത്തിരി കട്ടയായി പോയി കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ലൂസിൽ വേണം കൂട്ടുകാരെ അത് എടുക്കാനായിട്ട് കൈവിടാതെ ഇളക്കണം കോൺഫ്ലവർ അല്ലേ പെട്ടെന്ന് കട്ട പിടിച്ചു പോവും നമ്മൾ കൈ വെച്ച് ഒന്നാം അങ്ങോട്ട് തിരിയുമ്പോഴേക്കും അതാകെ കട്ട് കട്ടയായി മാറും കേട്ടോ അപ്പം ഇതത് ചൂടോടെ തന്നെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് പകർത്തി ഒന്ന് ലെവലാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി ലൂസിൽ ചെയ്താൽ ലെവലാക്കാനൊക്കെ നമുക്ക് നല്ല എളുപ്പമായിരിക്കും പുഡിങ് എന്ന് പറയുന്നത് ഇത്തിരി ലൂസായിട്ടിരിക്കുന്നത് തന്നെയാണ് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പം അതിനുള്ള ഡെസിഗ്നേറ്റ് കോക്കനട്ട് എൻ്റെ കയ്യിലില്ല അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചെരുകി നമ്മുടെ ചീനച്ചട്ടിയിലിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പം നമ്മുടെ ചീൻചട്ടിയിലിട്ട് വറുത്തൊക്കെ എടുക്കുമ്പോൾ ചെറിയ കളറൊക്കെ മാറുമല്ലോ അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ചെറിയൊരു പിങ്ക് കളറും കൂടി കൊടുത്തു കിട്ടാം എന്നിട്ട് അത് ചൂട് കറിയു ശേഷം മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരിത്തിരി സ്ട്രോബെറി ആണ് ഞാൻ വെച്ചത് അപ്പോൾ ആ ഒരു കളറും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എസൻസ് വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല ഞാനിത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നുള്ളൂ കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗിയും കൂടി വേണ്ടേ ടേസ്റ്റ് മാത്രം പോരല്ലോ എന്നിട്ടത് അടുത്ത ലെയറായിട്ട് നമ്മുടെ ഈ വിപ്പിംഗ് ക്രീം കൊടുത്തു ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റും അല്ലെങ്കിൽ നട്ട്സിൻ്റെ എന്തോ വേണമെങ്കിലും നമുക്ക് ഫില്ലിങ് കൊടുക്കാം കേട്ടോ ഈ പിങ്ക് ക്രീമിൻ്റെ ഉള്ളിൽ ഈ പിങ്ക്രീമിനോടൊപ്പം തന്നെ ചെയ്ത് കൊടുക്കാം ഞാനതൊന്നും ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ കോക്കനട്ട് ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടോ നല്ല ഭംഗി അല്ലേ പിന്നെ അതിൻ്റെ മുകളിൽ ഞാനിതാ ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറേശ്ശേ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അടിപൊളി ടേസ്റ്റാണേൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ആദ്യത്തിനത് ഭയങ്കര ഇഷ്ടമാണ് അവൻ വീട്ടിലുണ്ടാകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മധുരം ഉണ്ടോയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്യണതാണ് അപ്പോൾ അത് കൂട്ടുകാർക്കും കൂടി കാണിക്കണോ അപ്പോൾ കുഞ്ഞുമക്കളുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും എന്തായാലും അപ്പോൾ കുറച്ച് നേരം ഒന്നും നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ തണുപ്പില്ലെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതാണ് നമ്മൾ എടുത്ത് കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ വന്നിട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് അപ്പം അത് ആദ്യത്തും കഴിക്കുന്ന തിരക്കിലാണ് ഷർട്ട് ഇടാത്ത കാരനാണ് ടഫ് ഫുള്ളായിട്ട് കാണിക്കാതിരുന്നത് അത് കഴിഞ്ഞിതാ ഞാൻ സെലിബ്രേഷന് പോവാണ് അപ്പം കള്ളി സെറ്റ് സാരിയും അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് ബ്ലൗസാണ് ഇന്നിട്ടിരിക്കുന്നത് പുതിയതൊന്നുമല്ല പഴയതാണ് എല്ലാ വർഷവും പുതിയത് ഞാൻ എടുക്കാറുണ്ടായിരുന്നു ഈ വർഷം പുതിയതൊന്നും എടുത്തിട്ടൊന്നുമില്ല എന്തായാലും നമുക്ക് സെലിബ്രേഷൻ ഓഫീസിലത്തെ കാര്യങ്ങൾക്ക് പോകാണ്ടൊന്നും പറ്റില്ല അത് ബസ് കയറി അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ ഓഫീസിലെത്തിയിട്ടുള്ള ഒരു വിശേഷം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് വേറൊരു വീഡിയോ ആയിട്ട് നാളെ ഇടാം കേട്ടോ അല്ലെങ്കിൽ എല്ലാതും കൂടിയാകുമ്പോൾ ആകെ ഒന്നും മനസ്സിലാവാത്ത പോലെ ആവും അല്ലെങ്കിൽ നമ്മുടെ നല്ല ഭാഗങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല അപ്പം ഞാൻ അതാ നടന്ന് പിള്ളേരിത മുനിസിപ്പലിൻ്റെ മുന്നിലാണ് നിന്നിരുന്നത് ഞാൻ നടന്ന് അവിടേക്ക് എത്തി അത് കഴിഞ്ഞ് ഞാൻ എൻ എന്താ വാങ്ങിക്കേണ്ടതെന്നാണ് ചോദിച്ചതുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കുറേ നാളെ ഓരോ സാധനങ്ങൾ എന്നോട് എന്നും എന്നും ഇങ്ങനെ വാങ്ങിക്കാൻ പറയുന്നത് അപ്പം ഞാൻ അടുത്ത മാസാവട്ടെ അടുത്ത മാസമാവട്ടെ ഇന്നും ഇങ്ങനെ പറയും അപ്പോൾ പിന്നെ അവർ പിന്നെ ഒന്നും പറയാറൊന്നുമില്ല കേട്ടോ പോകണമായിപ്പോൾ ഞാൻ അവരെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നു ഈ പ്രാവശ്യം ചേട്ടൻ ഉണ്ടായില്ല കേട്ടാ ചേട്ടൻ ഈ നേരത്തൊന്നും ജോലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ നടക്കണത് നാലുപേരും കൂടിയായിരുന്നു അപ്പോൾ അത് അവർക്ക് എന്തായാലും ഡ്രസ്സൊന്നും ഇല്ല ശ്രീകൂട്ടൻ്റെ ഡ്രസ്സൊക്കെ ഒക്കെ കഴിഞ്ഞു ഒക്കെ കുറേ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ സീ മാത്രം ഒരു ഷർട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കി അവന് ഒന്നും എന്ന് അവന് സൈസ് ഉയരണ്ട് വണ്ണം കുറവല്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഷർട്ട് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് മൂന്ന് കടയിൽ കയറിയിട്ടും പറ്റിയില്ല പിന്നെ ഞങ്ങൾ റോഡ് ക്രോസ് ഇത് നമ്മുടെ റോഡിൻ്റെ അടി കൂടെ പോകില്ലേ എന്തെന്ന് പറയാൻ മറന്നുപോയി അപ്പോൾ അതികൂടെ കടന്നത് അപ്പുറത്തെ സൈഡിലെത്തി നമ്മുടെ ഫുട്പാത്തൊക്കെ നിറയെ സാധനങ്ങളാണ് പൂക്കളും ആഭരണങ്ങളും സെറ്റ് സാധിക്കേണ്ട ഇടേണ്ട സാധന സംഭവങ്ങളും സെറ്റുമുണ്ടും അതേപോലെ എന്ത് വേണോ അതൊക്കെ ഫുട്പാത്ത് ആ കടകളിലേക്കൊന്നും കയറുന്ന യാതൊരു നിർബന്ധമില്ല ഇപ്പം വില കുറവിന് കിട്ടിറങ്ങിയ ഫുട്പാത്തിൽ നിന്ന് വാങ്ങിക്കാം വില കൂടുതൽ കിട്ടിറങ്ങിയ കടയിൽ നിന്ന് വാങ്ങിക്കാം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം അതേപോലെയാണ് സാധനങ്ങൾ എടുക്കുന്നത് പൂക്കളും ഗ്ലാസ്സുകളാണ് എന്തൊക്കെ വേണം വെച്ചാൽ അതൊക്കെ അവിടെ കാണാനുണ്ട് കേട്ടോ ഇങ്ങനെ കണ്ട് നടക്കാൻ എക്സിബിഷൻ കാണാൻ പോണ പോലെയാണ് നല്ല ഭംഗിയാണ് ഏറ്റവും കൂടുതൽ പൂക്കളാണ് ഉണ്ടായിരുന്നത് പിന്നെ തുമ്പക്കുടം വരെ വെക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു തുമ്പക്കുടമൊക്കെ നമ്മുടെ സാധാരണ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ വെട്ടുകൾ പോലെ ഉണ്ട് കേട്ടോ പക്ഷേ തൃശ്ശൂർ എന്നുള്ളപ്പോൾ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ കിട്ടാനായിട്ട് എനിക്ക് ഈ കപ്പൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്നാലും ഞാൻ അധികം സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നിന്നില്ല എനിക്കിത്തിരി കാശ് കൂടുതലെന്താ പറയുക എൻ്റെ ഫോൺ വീണ് പൊട്ടിയിട്ട് കുറച്ച് പൈസ അധികം ചിലവാക്കാനുണ്ടായിരുന്നു അത് കാരണം കണ്ടും മിണ്ടാണ്ട് പിന്നെ പിന്നെതാ ചെരുപ്പ് എടുക്കുക നോക്കുകയാണ് സെകൂട്ടൻ ചെരുപ്പൊക്കെ അവിടെ വെച്ച് പിന്നെ അവൻ അവൻ കൂടുതലും ഷൂ ആണ് ഉപയോഗിക്കുക കേട്ടാ ആദിത്യം കൂടുതലും ചെരുപ്പാണ് ഉപയോഗിക്കുക അപ്പോൾ പിന്നെ ആ ചെരുപ്പ് വാങ്ങിച്ചില്ല പിന്നെ പിന്നെതാ ആദിത്യൻ അതേ കട തന്നെയാണ് അതിൻ്റെ മെയിൻ ബ്രാഞ്ചാണ് അപ്പോൾ അവിടെ ഇവിടേക്ക് കയറുകയാണ് കേട്ടോ ഇവിടെ ആദ്യത്തിന് പറ്റിയ ഡ്രസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആദ്യത്തിന് വേഗം തന്നെ സെലക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ആദ്യത്തെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടിൻ്റെ അടുത്ത് ചെരുപ്പ് വാങ്ങിക്കുന്നോടത്ത് ഞാൻ നിന്നിരുന്ന ഞാനും വന്നു അത് ആ ശ്രീകുട്ടം കയറി കഴിഞ്ഞപ്പോൾ അവനും ഇഷ്ടപ്പെട്ട പാൻറ്റ് കിട്ടിയിട്ടാണ് എന്തൊക്കെയോ പാൻ പാൻറ്റിന് പേരൊക്കെ പറഞ്ഞു കേട്ടോ അതൊന്നും എനിക്കറിയില്ല അതേപോലെ അവൻ്റെ ഷർട്ടിനും പ്രത്യേകതയുണ്ട് എന്തോ മോഡലാന്നൊക്കെ പറഞ്ഞങ്ങാണ്ടിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ നാളത്തെ വീഡിയോയിൽ ഇട്ട് ഇട്ടാ ഇതൊക്കെ കാണിക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ ആദ്യത്തിന് ഇതാ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വേണമെന്ന് പറഞ്ഞു പ്ലസ് വൺ അത് വേണമല്ലോ അപ്പോൾ അത് അത് വാങ്ങിക്കാനായിട്ട് നിൽക്കണം കേട്ടോ ഇതുവരെ അതൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞപ്പോഴാണ് ഓരോ ആവശ്യങ്ങൾ അവർ പറയണത് കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയാറൊന്നുമില്ല നീ നമ്മുടെ വടക്കുന്നാഥൻ്റെ മുന്നിലാണ് ഈ റൗണ്ട് കിടന്ന് ചിട്ടല്ല ഇനി ആയിരുന്നു റൗണ്ടല്ല കേട്ടോ മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പഴത്തെ സൈഡിലേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകിടന്നത് എന്താ പറയുക ഒരു ആറര ആറം വരെ നടന്നിട്ടുണ്ടാവും കേട്ടോ ഓരോ സാധനങ്ങളും ഓരോ സ്ഥലത്തേക്ക് ഓട്ടോ വിളിച്ചൊന്നും പോകാൻ പറ്റില്ല അത്രയും തിരക്കാണ് പിന്നെ അതെ നമ്മുടെ ആദ്യത്തെ കൂട്ടിൻ്റെ ബെൽറ്റാണ് അതിൻ്റെ ബെൽറ്റ് പെട്ടെന്ന് പെട്ടെന്ന് കേടാവും അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഹുക്കുകളതല്ല അങ്ങനെ എന്താ പറയുക ക്ലിപ്പ് ീണതല്ല വേറെ ടൈപ്പ് എളുപ്പത്തിലുള്ളതൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൂട്ടൻ ഒരു കുഞ്ഞു ബാഗ് വേണം ചക്ക പോലത്തെ ബാഗാണ് ഇട്ടിട്ട് പോണത് അത് പറ്റില്ല പറ്റില്ലാന്ന് ഇങ്ങനെ കുറേ ദിവസമായി പറയുന്നത് അപ്പോൾ ഒരു കുഞ്ഞു ബാഗ് കിട്ടാ ഒരു നൂറ്റമ്പത് രൂപയുടെ അതും വാങ്ങിച്ചു പിന്നെ നമ്മുടെ ആദ്യത്തിന് ഒരു കുഞ്ഞു വാച്ച് അങ്ങനെ ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ പൈസയുടെ കാര്യങ്ങളൊന്നും അല്ല കുഞ്ഞു 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 കാര്യങ്ങളാണ് പക്ഷെ എന്നാലും അവർക്ക് അതൊക്കെ സാധിച്ചു കിട്ടി ഭയങ്കര സന്തോഷമായി ഞാനും സന്തോഷം എനിക്കും സന്തോഷമായിട്ടാണ് അത് പറഞ്ഞതാ എനിക്ക് ചെരുപ്പ് മേടിക്കണമെന്ന് പറഞ്ഞാൽ റോഡിലേക്ക് നടക്കാണ് അതിനിടയ്ക്ക് എൻ്റെ ഫോൺ ശരിയാക്കാനായിട്ട് പോയിട്ടാണ് അത് കുറച്ച് ടൈം പോയി ഫോൺ ശരിയാക്കും ആ സമയത്ത് നമുക്ക് ഫോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞ് ഞാൻ എന്താ നടന്നുവരുന്ന വഴിയിൽ നമ്മുടെ ഷൂട്ടിങ്ങിനൊക്കെ ആവശ്യമായിട്ട് കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങൾ വേണമെന്നുണ്ടായി ഉണ്ടായിരുന്നു ബൗളുകളൊക്കെ അപ്പോൾ അതൊന്നും വാങ്ങിച്ചു അപ്പോൾ നമ്മൾ ഷൂട്ടിങ്ങിന് കാണിക്കുമ്പോൾ സ്റ്റീൽ പാത്രം കാണിക്കുമ്പോൾ അതിൻ്റെ ആ വെളിച്ചം വെളിച്ചങ്ങനെ ക്യാമറയിലേക്ക് അടിച്ചിട്ട് ആ വീഡിയോ കാണാൻ ഒരു ഭംഗിയില്ല ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നു അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് പാത്രം ആകുമ്പോൾ ചൂടില്ലാത്തൊക്കെ പ്ലാസ്റ്റിക് പാത്രം നല്ല പ്ലാസ്റ്റിക് പാത്രത്തിലാകുമ്പോൾ വിലയൊക്കെ ഉണ്ട് ഭംഗിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളോട്ടാ പ്ലാസ്റ്റിക്കിന് വില കുറവൊന്നുമില്ല വില കുറവ് ഉള്ളതുണ്ട് പക്ഷേ ഞാൻ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് വാങ്ങിച്ചത് രണ്ട് ബൗളും വലുതും ഒരു കുഞ്ഞ് ബൗളും വാങ്ങിച്ചു പിന്നെ അവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ കട മുഴുവൻ വാങ്ങിക്കൂട്ടാ അത്രയ്ക്ക് നമുക്ക് എന്താ പറയുക പാത്രങ്ങൾ കാണുമ്പോൾ ഒരു ഇഷ്ടം കൂടുതലല്ലേ അങ്ങനെ അതാ തിരിച്ച് നടക്കുമ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലുള്ളൊരു ആ സ്റ്റേഡിയ സ്റ്റേജാണത് അവിടെ എന്ത് ഭംഗിയാലേ കാണാൻ സന്ധ്യ ആയിട്ട് ആറു മണിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് അങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്ന് വെച്ചാൽ എട്ട് മണി വരെ ബസ്സുണ്ട് ഒന്നും പറ്റിയില്ലങ്കിൽ ചേട്ടൻ തിരിച്ചു പോണ ബസ്സിൽ ഒരുമിച്ച് പോവാം എന്നൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഹൈ റോഡിലേക്കാണ് കേട്ടോ നടക്കണത് ബോറടിക്കണുണ്ടാവുമോ അല്ലേ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ പറയുന്നത് ഇതൊക്കെ എന്തെങ്കിലും എന്ന് വിചാരിക്കുന്ന കൂട്ടുകാരുണ്ടാവാം പക്ഷെ ഞാൻ എൻ്റെ സന്തോഷങ്ങളെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും സങ്കടങ്ങളും അധികം പറയാറില്ല പറയാറില്ലേട്ടോ ഞാൻ കൂട്ടുകാരുടെ അടുത്ത് സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ ആരും കാണണ്ട സന്തോഷങ്ങൾ കണ്ടാൽ മതി അല്ലേ ഞാൻ അങ്ങനെ ഒരു ആളാണ് സ സങ്കടങ്ങൾ പറയാം നമുക്ക് അത്ര തോന്നണ ഒരു എനിക്ക് തോന്നിയിട്ടില്ല ആരും സങ്കടങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കണോരാണെന്ന് തോന്നാറില്ല കേട്ടോ എപ്പോഴും നമ്മുടെ സന്തോഷങ്ങൾ കാണാനാണ് ഇഷ്ടം അപ്പോൾ അത് നടന്ന് പിന്നെ ഞാൻ അത് ചെരുപ്പ് ഇവിടത്തെ ആദ്യം നോക്കി അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കല്ലുകളൊക്കെ വെച്ച ചെരുപ്പുകളും വലിയ ഹീലുള്ള ചെരുപ്പുകളും ആദ്യത്തെ എല്ലാതും കുറ്റി പോലുള്ള ഹീലുള്ള ചെരുപ്പുകളാണ് എനിക്ക് എനിക്കെടുത്ത് കാണിക്കേണ്ടത് എനിക്ക് പക്ഷേ ഞാൻ ഈ ഓടി പടയണേ എനിക്ക് അങ്ങനത്തെ ഹീലുള്ള ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല ഒട്ടും ഹീലില്ലാത്ത സാധാ ഒരു ചെരുപ്പാണ് ഞാൻ എടുത്തത് കേട്ടാ അത് കഴിഞ്ഞ ശേഷം ശ്രീകുട്ടനും ഒരു ഷൂ വാങ്ങിച്ചു അപ്പം ഞാൻ ആദ്യത്തെ വാങ്ങിച്ചില്ല ആദ്യത്തിന് ചെരുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യത്തിനതൊന്നും വാങ്ങിച്ചില്ല അപ്പോൾ തിരിച്ച് ശക്തലിലേക്ക് വരുന്ന വഴിയിൽ ആദ്യത്തെ പറഞ്ഞാൽ നമുക്കിതായി മേൽപ്പാലത്തുമ്മക്കൂടെ കയറാം എന്ന് ശക്തലേക്ക് വരാനായിട്ട് മേൽപ്പാലം ഇപ്പോൾ തൃശ്ശൂർ പണ്ടിട്ടുണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ വെറുതെ വൈകുന്നേരം ഒന്ന് കയറി കുറച്ചൊരു അഞ്ച് നേരം അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ നമുക്ക് അഞ്ച് മിനിറ്റ് മതി ഇന്നത്തെ ദിവസമൊക്കെ ഭയങ്കര തിരക്കാണ് നമുക്ക് ക്രോസ് ചെയ്യാൻ പക്ഷേ സാധാരണ ദിവസങ്ങളിൽ ക്രോസ് ചെയ്യാനൊക്കെ ഒരു അഞ്ച് മിനിറ്റ് മതി ഇതിൻ്റെ മുകളിലേക്ക് കയറാനൊന്നും ആരും നിൽക്കില്ല പക്ഷേ ഇതിൻ്റെ മുകളിലൊക്കെ കാണാ കേറിയാ കാണാനുള്ളൊരു വ്യൂ ഉണ്ടല്ലോ അടിപൊളിയാണ് ഏട്ടാ എന്നാ നമ്മുടെ ചെമ്മണ്ണൂരിന്റെ സഞ്ചരിക്കുന്ന ജ്വലറിയാണ് ഏട്ടാ കിടക്കുന്നത് അവിടെ ആൾക്കാർ വാങ്ങിക്കാനൊക്കെ നിൽക്കുന്നുണ്ട് തോന്നുന്ന ഉള്ളിൽ കൂടെ നമുക്ക് കുറെശേ കാണാം ഇവിടെ നിൽക്കുമ്പോഴും എന്ത് ഭംഗിയാന്ന് പറഞ്ഞാലും തൃശ്ശൂർ ഒരു ഒന്ന് സന്ധ്യ ആകുമ്പോ തൃശ്ശൂർ ടൗണിൽ ഉണ്ടെങ്കിയ ഒന്ന് കേറി നോക്കിയോളൊ കാണാത്തവരുണ്ടെങ്ങിയേട്ടാ ഞാൻ എന്നും ഞാൻ ജോലി കഴിഞ്ഞ് പോകുമ്പോൾ വിചാരിക്കും ഇതിൻ്റെ മുകളിൽ കയറുന്നത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് എന്ത് കാര്യത്തിനാ ഒരു എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ പക്ഷെ മക്കളുടെ കൂടെ ആകുമ്പോൾ അത് കുറച്ചും കൂടി ഒരു സന്തോഷമാണ് ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു സന്തോഷമായേനെ പക്ഷെ വേറെ ഒരു നിവൃത്തിയില്ല അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്നു അവിടെ എന്താ താഴത്തേക്ക് നോക്കുമ്പോഴത്തുള്ള ഒരു വ്യൂ ഒക്കെയാണ് കേട്ടോ ഓരോ ഭാഗത്തു നിന്നുള്ളതൊക്കെ ഷൂട്ട് ചെയ്തതാണ് ഇതിന്മേ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു സൈഡിലൊക്കെ മാലബൾബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കാണാനില്ല കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റി ണ്ടാവാൻ തോന്നി അപ്പോൾ ഇവിടെ ഒരു ചായ കുടിക്കാനുള്ള സംഭവം അല്ലെങ്കിൽ ജ്യൂസ് കുടിക്കാനുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് ആൾക്കാർക്ക് വർത്താനം പറഞ്ഞ് നിന്ന് ഒക്കെ കഴിക്കാനൊക്കെ നല്ലതായിരിക്കുന്നു എനിക്കങ്ങനെ തോന്നിയിട്ടാ കുട്ടുകാർക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഒക്കെ നല്ലതല്ല പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങനെ സംസാരിച്ചതാ തിരിച്ചങ്ങനെ നടന്ന് വരികയാണ് കേട്ടാ ഞാൻ ആയത്തിനും ആയത്തിനും എപ്പോഴും കെട്ടിപ്പിടിച്ചാണ് നടക്കുകയുള്ള കുറച്ച് നേരം കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് മതിയെന്ന് പറയും കേട്ടോ അവങ്ങനെ മേലിൽ ചാരി ഇങ്ങനെ നടക്കും കണ്ട എന്ത് ഭംഗിയാണെന്ന് ഞാൻ പറയായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ എന്ത് രസാഖല നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ ഈയൊരു വ്യൂ കാണുമ്പോൾ എൻ്റെ ശബ്ദം കൂട്ടുകാർക്ക് ദേഷ്യം വരും ഉണ്ടാവും അല്ലേ അത്ര ഭംഗിയുണ്ട് കേട്ടാ പക്ഷെ ഇതടുത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഭംഗി ഉണ്ടാവില്ലേക്കും പക്ഷെ അതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ആകാശം കാണാനും അതിൻ്റെ തൊട്ട് താഴത്തുള്ള ബിൽഡിങ്ങും ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നുള്ള ലൈറ്റുകളും താഴത്ത് വണ്ടികളൊക്കെ കുഞ്ഞു കുഞ്ഞായി ലൈറ്റുകളിട്ട് ഇങ്ങനെ പോണതും ഓക്കെ നല്ല രസമാണ് കേട്ടോ അപ്പം കാണാത്തവർ ഒന്ന് കയറി കാണുക ഒരു ചിലവുള്ള കാര്യമൊന്നുമല്ലോ പ്രത്യേകിച്ച് ഒരു ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമോ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി തൃശ്ശൂപൂരത്തിനൊക്കെ ഇത് ഓപ്പൺ ചെയ്യുമോയെന്നറിയില്ല അന്നൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അടിപൊളിയായിരിക്കും പക്ഷേ തൃശ്ശൂപൂരത്തിനൊക്കെ ഭയങ്കര തിരക്കായിരിക്കും ഇതൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ ആടിപ്പാടിയൊക്കെ പോകുക അതിനിടയ്ക്ക് ഞങ്ങൾ നടക്കണേട ചായും പഴമ്പരിയും ബജ്ജിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഐസ്ക്രീം കഴിക്കണം എന്നൊക്കെ ആദ്യത്തും പറഞ്ഞായിരുന്നു പക്ഷേ നമ്മൾ നടക്കണ വഴിയിൽ പറ്റിയ കടകളൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് കയറിയിരുന്ന് കഴിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അതിൻ്റെ സമാധാനത്തിന് നമ്മുടെ പൊഡിങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അത് കഴിക്കാം അല്ലേ വൈകുന്നേരം വന്നിട്ട് പിന്നെ അത്ര വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തില്ല ഒരു രസം വെച്ചു ചോറ് അമ്മ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രസം വെച്ച് അങ്ങനെ കഴിക്കില്ലായിരുന്നു പിന്നെ ചേട്ടൻ വന്നപ്പോൾ വീണ്ടും പരിപ്പ് വടയും പത്തിരിയും അങ്ങനത്തെ ഓരോന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങാണ് ചെയ്തത് അപ്പോൾ വൈകുന്നേരത്തെ വിശേഷങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഇത്രയും വിശേഷങ്ങൾ കണ്ടിട്ട് ഇനി അതും കൂടി എന്നും കാണുന്നതല്ലേ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ അത് കാരണം കൊണ്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല ഞങ്ങൾ ടിച്ചില്ല ശക്തൻ്റെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആ ഒരു പടിയിലവിടെ ഇറങ്ങിയിട്ടോ പിന്നെ റൗണ്ട് അടിക്കാനായിട്ട് നിന്നില്ല നമുക്ക് പോരണ്ടേ എന്നിട്ടും ഏഴുമണിര ഏഴുമണിര ബസ്സൊക്കെ കിട്ടിയാൽ തോന്നുന്നുണ്ട് ഇവിടെ ഏഴ് എട്ടുമണി ആയിട്ടാണ് നമ്മൾ വെട്ടുകാട് വീട്ടിലെത്തിയപ്പോൾ എട്ടുമണി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഓണൊക്കെ അടിപൊളി ആയിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു ഓണക്കോടൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടാവും അല്ലേ എനിക്ക് എന്തായാലും ഈ പ്രാവശ്യം ഓണക്കോടിയൊന്നും ഉണ്ടായിരുന്നില്ല അടുത്ത പ്രാവശ്യമൊക്കെ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാതും ദൈവത്തിൻ്റെ കയ്യിലാണ് അല്ലേ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത് എപ്പോഴെങ്കിലൊക്കെ ഇടാം അപ്പോൾ ലൈക്ക് അടിക്കാത്തവർ ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് എഴുതുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി നാളെ ഓഫീസിലെ സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ട് വരാം ഓക്കേ